ഒരാഴ്ച കഴിഞ്ഞാൽ അമേരിക്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കിയുള്ള പോരാട്ടമാണ് ഇക്കുറി നടക്കുന്നത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസും ഇഞ്ചോടിഞ്ച പോരാട്ടത്തിലാണ്. യു എസ് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഇരു സ്ഥാനാർത്ഥികളുടെയും വിജയപ്രവചനങ്ങൾ അവസാനഘട്ടത്തിലും മാറിമറിയുന്നു. സ്ഥാനാർത്ഥികളുടെ വിജയം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സ്വിംഗ് സ്റ്റേറ്റുകളിലും രണ്ട് സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പമാണ്. അമേരിക്കയുടെ നയതീരുമാനങ്ങൾ ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതിയെ സ്വാധീനിക്കുമെന്നതിനാൽ അവിടുത്തെ ഭരണമാറ്റത്തെ ഉറ്റുനോക്കുകയാണ് ലോകം. 200 വർഷത്തെ ജനാധിപത്യ പാരമ്പര്യം അവകാശപ്പെടുന്ന യു എസിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീ പ്രസിഡന്റാകുമോ എന്ന ആകാംക്ഷയും ലോകത്തിനുണ്ട്. സങ്കീർണവും സവിശേഷതകൾ നിറഞ്ഞതുമാണ് അമേരിക്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് രീതികളെക്കുറിച്ച് വിവരിക്കുകയാണ് ഈ ആഴ്ച ലോകം പോയ വാരത്തിൽ. വോട്ടെടുപ്പ് തീയതിയും ഫലപ്രഖ്യാപനവും ഭരണഘടനയിൽ എഴുതിച്ചേർത്തപ്പെട്ട രാജ്യമാണ് അമേരിക്ക. 4 വർഷം കൂടുമ്പോഴാണ് രാഷ്ട്രത്തലവനായ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. എല്ലാ തിരഞ്ഞെടുപ്പ് വർഷവും നവംബറിലെ ആദ്യ തിങ്കളാഴ്ച കഴിഞ്ഞുവരുന്ന ചൊവ്വാഴ്ചയാണ് തിരഞ്ഞെടുപ്പ്. ഇത്തവണ അത് നവംബർ 5-നാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനൊപ്പം പാർലമെന്റ് സീറ്റുകളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കും. നമ്മുടെ ലോക്സഭയ്ക്ക് സമാനമാണ് അമേരിക്കയിലെ ജനപ്രതിനിധി സഭ. ആകെ 435 സീറ്റ്. ഇവയിലേക്ക് ഓരോ വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കും. ഉപരിസഭയായ സെനറ്റിൽ 100 അംഗങ്ങളാണ്. 6 വർഷമാണ് കാലാവധി. അംഗങ്ങൾ ഓരോ കാലത്ത് തെരഞ്ഞെടുക്കപ്പെടുന്നതിനാൽ പല സമയത്താവും സെനറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഇത്തവണ 34 സെനറ്റ് സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും. ഔദ്യോഗികമായി നവംബർ 5-നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പെങ്കിലും വോട്ടെടുപ്പ് പ്രക്രിയ സെപ്റ്റംബർ 7-ത്തോടെയാണ് നടക്കുന്നത്. ഏർലി പോളിംഗ് എന്ന് വിളിക്കുന്ന ഈ രീതി വോട്ടെടുപ്പ് ദിവസം ബൂത്തുകളിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ്. സ്ഥാനാർത്ഥികൾ അവരുടെ വോട്ടുകൾ ഉറപ്പിക്കാൻ നേരത്തെയുള്ള വോട്ടെടുപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരത്തിൽ തപാൽ വോട്ടുകളും ചെയ്യാം. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് ദിവസത്തെ തിരക്ക് കുറയ്ക്കുവാനും ഏർലി വോട്ടിംഗ് സഹായിക്കുന്നു. ഒക്ടോബർ 25 വരെ 3.5 കോടിയിലേറെ പേർ ഏർലി വോട്ട് ചെയ്തുവെന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡയിലെ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ വ്യക്തമാക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനകീയ വോട്ടുകൾ ലഭിക്കുന്നവരാണല്ലോ അധികാരത്തിലെത്തുന്നത്. എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അമേരിക്കയിലേത്. ഭരണഘടനയനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് നേടുന്നയാൾ തന്നെ പ്രസിഡന്റാകണം എന്നില്ല. 2016 ഡൊണാൾഡ് ട്രംപിനേക്കാൾ പോപ്പുലർ വോട്ട് അഥവാ ജനകീയ വോട്ട് ലഭിച്ചത് ഹിലരി ക്ലിന്റനായിരുന്നു. ട്രംപിനേക്കാൾ 30 ലക്ഷത്തോളം കൂടുതൽ വോട്ട് ലഭിച്ച ഹിലരിക്ക് പ്രസിഡന്റ് പദവിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. 2000 ജോർജ് ബുഷിനേക്കാൾ 1.5 ലക്ഷം വോട്ട് കൂടുതൽ കിട്ടിയിട്ടും അൽഗോറിനും പ്രസിഡന്റാകാൻ സാധിച്ചില്ല. ഇതിനു കാരണം അമേരിക്ക പിന്തുടരുന്ന ഇലക്ട്രൽ കോളേജ് സംവിധാനമാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നത് ഇലക്ട്രൽ കോളേജ് എന്ന സംവിധാനമാണ്. സ്ഥാനാർത്ഥികളെക്കുറിച്ച് കാര്യമായ അറിവില്ലാത്ത ജനങ്ങൾ യോഗ്യതയില്ലാത്തവരെ തിരഞ്ഞെടുക്കാതിരിക്കാൻ 1787 ഭരണഘടനാ ഉടമ്പടിയിലൂടെയാണ് ഇലക്ട്രൽ കോളേജ് സ്ഥാപിതമായത്. ഇന്ന് കാലം മാറി. സ്ഥാനാർത്ഥികളെക്കുറിച്ച് സർവവും അറിയാവുന്ന സാങ്കേതിക വിദ്യ വികസിച്ചു. അതുകൊണ്ട് തന്നെ ഈ സമ്പ്രദായം മാറ്റണമെന്നാവശ്യപ്പെട്ട് യു എസ് കോൺഗ്രസിൽ 700-ലേറെ തവണ നിർദ്ദേശം വന്നുവെങ്കിലും അംഗീകരിക്കപ്പെടാതെ പോയി. യഥാർത്ഥത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നവംബർ 5-ന് ശേഷം നടക്കും എന്ന് പറയുന്നതാണ് ശരി. പൊതു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾക്ക് നേരിട്ടല്ല, സ്ഥാനാർത്ഥികളുടെ പാർട്ടി പ്രതിനിധിക്കാണ്. തെരഞ്ഞെടുക്കുന്ന വ്യക്തിയെ ഇലക്ട്രൽ എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിൽ ഇലക്ടർമാർ ചേരുന്ന സമിതിയാണ് ഇലക്ട്രൽ കോളേജ്. ഇലക്ടർമാരെ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും നിശ്ചയിക്കും. ഓരോ സംസ്ഥാനത്തും അവിടുത്തെ പാർലമെന്റ് അംഗങ്ങൾക്ക് തുല്യമായ ഇലക്ടർമാരുണ്ടാകും. എല്ലാ സംസ്ഥാനങ്ങൾക്കും കോൺഗ്രസിലെ ഉപരിസഭയായ സെനറ്റിൽ 2 സീറ്റ് വീതമാണുള്ളത്. അധോസഭയായ ജനപ്രതിനിധി സഭയിൽ ജനസംഖ്യാനുപാതികമായ അംഗങ്ങളും ഉണ്ടാകും. ഉദാഹരണത്തിന്, ന്യൂയോർക്ക് സംസ്ഥാനത്തിന് 2 സെനറ്റർമാരും 26 ജനപ്രതിനിധി സഭാ അംഗങ്ങളും ആണുള്ളത്. അതുകൊണ്ട് ഇലക്ട്രൽ കോളേജിൽ ന്യൂയോർക്ക് സംസ്ഥാനത്തിന് 28 അംഗങ്ങളുണ്ടായിരിക്കും. എന്നാൽ മെയിനും നെബ്രാസ്കയും ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കൂടുതൽ വോട്ട് നേടിയ സ്ഥാനാർത്ഥിക്ക് ആ സംസ്ഥാനത്തെ മുഴുവൻ ഇലക്ടർമാരുടെയും വോട്ട് ലഭിക്കും. ഈ 2 സംസ്ഥാനങ്ങളിലും സ്ഥാനാർത്ഥി നേടിയ വോട്ടിന് ആനുപാതികമായി ഇലക്ടർമാരുടെ വോട്ട് കിട്ടും. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടർമാർ കൂറുമാറാറുണ്ട്. ഇവരെ ഫ്ലൈത്ലസ് ഇലക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. കൂറുമാറ്റം തടയാൻ സംസ്ഥാനങ്ങൾ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ദേശീയ തലത്തിൽ തടയാൻ സംവിധാനമൊന്നുമില്ല.
50 സംസ്ഥാനങ്ങളിലും തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡിസിയിലും ചേർന്ന് നടക്കുന്ന 538 ഇലക്ടർ കോളേജ് അംഗങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. മാജിക് നമ്പറായ 270 ഇലക്ടറൽ വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥിയെ പ്രസിഡന്റായി പ്രഖ്യാപിക്കും. 2020 ജോ ബൈഡന് 302 വോട്ട് ലഭിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ നേടാനായത് 232 ഇലക്ടറൽ വോട്ട് മാത്രമാണ്. ഡിസംബറിലെ രണ്ടാമത്തെ ബുധനാഴ്ച കഴിഞ്ഞു വരുന്ന ചൊവ്വാഴ്ച ഇലക്ടറൽ കോളേജ് അംഗങ്ങൾ അവരവരുടെ സംസ്ഥാനങ്ങളിൽ യോഗം ചേർന്ന് ഔദ്യോഗികമായി പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും വോട്ട് ചെയ്യും. ഇത്തവണ ഡിസംബർ 17 ഇത് നടക്കുക. ഇതിനും 6 ദിവസം മുൻപ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടെങ്കിൽ സംസ്ഥാനങ്ങളിൽ തീർക്കണമെന്നുണ്ട്. ഈ തീയതിയെ സേഫ് ഹാർബർ ഡേ എന്നാണ് വിളിക്കുന്നത്. അപ്പോഴേക്കും പാർലമെന്റായ കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുത്ത പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നിരിക്കും. ഇതിനുശേഷം ജനുവരി 6 നിലവിലെ വൈസ് പ്രസിഡന്റ് അധ്യക്ഷതയിൽ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ ഇലക്ടറൽ വോട്ടുകൾ എണ്ണി ഔദ്യോഗികമായി വിജയിയെ പ്രഖ്യാപിക്കും. തുടർന്ന് ജനുവരി 20 ഇനാഗുറേഷൻ ഡേ. ഈ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ആധിപത്യമുള്ള സംസ്ഥാനങ്ങളെ റെഡ് സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. ഡെമോക്രാറ്റുകൾക്ക് മുൻതൂക്കമുള്ള സംസ്ഥാനങ്ങൾ ബ്ലൂ സ്റ്റേറ്റ് എന്നും അറിയപ്പെടുന്നു. ഈ തരംതിരിക്കലിന് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുമായി ഒരുവിധ ബന്ധവുമില്ല. പാർട്ടികളുടെ മുൻതൂക്കം വ്യക്തമാക്കാൻ ടെലിവിഷൻ ചാനലുകളാണ് ഈ തരംതിരിക്കലിന് പിന്നിൽ. കളർ കോഡ് കൊടുത്തിട്ടുള്ള സംസ്ഥാനങ്ങളിൽ സാധാരണ വാശിയേറിയ മത്സരം നടക്കാറില്ല. രണ്ടു പാർട്ടികളും അവരവരുടെ ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്തുകയാണ് പതിവ്. എന്നാൽ ചുവപ്പും നീലയും അല്ലാത്ത കുറെ സംസ്ഥാനങ്ങളുണ്ട്. അതാണ് പർപ്പിൾ സ്റ്റേറ്റ്. സത്യത്തിൽ ഈ പർപ്പിൾ സ്റ്റേറ്റ് ആണ് ആര് പ്രസിഡന്റ് ആക്കണമെന്ന് ഏറെക്കുറെ നിശ്ചയിക്കുന്നത്. രണ്ട് പാർട്ടികളെയും മാറി മാറി ജയിപ്പിക്കുന്ന, അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾക്കും തുല്യ സ്വാധീനമുള്ള പർപ്പിൾ സ്റ്റേറ്റുകളെ വിളിക്കുന്നത് സ്വിംഗ് സ്റ്റേറ്റ് അഥവാ ചാഞ്ചാട്ട സംസ്ഥാനം എന്നാണ്. ബാറ്റിൽ ഗ്രൌണ്ട് സ്റ്റേറ്റ് അഥവാ യുദ്ധഭൂമി എന്നും നിർണായകമായ ഈ സംസ്ഥാനങ്ങളെ വിളിച്ചുപോരുന്നു. 10 താഴെ, കൃത്യമായി പറഞ്ഞാൽ 7 സ്വിംഗ് സ്റ്റേറ്റുകളാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണ്ണയിക്കുന്നത്. ഈ 7 സംസ്ഥാനങ്ങളിലുമായി 93 ഇലക്ടറൽ കോളേജ് വോട്ടുകളാണുള്ളത്. ഈ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. 219 ഇലക്ടറൽ വോട്ട് ട്രംപിനും 226 കമലയ്ക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുമെന്നാണ് ഒടുവിലത്തെ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചാഞ്ചാട്ട സംസ്ഥാനങ്ങളിലെ 93 ഇലക്ടറൽ വോട്ടുകളായിരിക്കും കമലയുടെയും ട്രംപിന്റെയും രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നത്. തോൽക്കുന്നവർക്ക് രണ്ടാമതൊരു അവസരം രണ്ട് പാർട്ടികളും നൽകില്ലെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. 29 ഇലക്ടറൽ കോളേജ് വോട്ടുള്ള സ്വിംഗ് സ്റ്റേറ്റായ ഫ്ലോറിഡയും 20 വോട്ടുള്ള പെൻസിൽവേനിയയിലുമാണ് എല്ലാ കണ്ണുകളും. 1928 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ 2 പ്രാവശ്യമേ ഫ്ലോറിഡ വിജയിക്കൊപ്പം നിന്നിട്ടുള്ളൂ. മിഷിഗൺ, വിസ്കോൺസൻ, പെൻസിൽവേനിയ എന്നീ സ്വിംഗ് സ്റ്റേറ്റുകളിലെ ജയം കമലാ ഹാരിസിന് അനിവാര്യമാണ്. ഈ സംസ്ഥാനങ്ങളാണ് 2016 ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലരി ക്ലിന്റനെ ചതിച്ചത്. അതുപോലെ അരിസോന, നെവാഡ, ജോർജിയ, നോർത്ത് കാരോലൈന എന്നിവിടങ്ങളിലെ മുൻതൂക്കം ട്രംപിനും ആവശ്യമാണ്. കഴിഞ്ഞ തവണ നോർത്ത് കാരോലൈന ഒഴിച്ച് ബാക്കി സംസ്ഥാനങ്ങൾ ജോ ബൈഡനെയാണ് പിന്തുണച്ചത്. ഇക്കുറി ഈ സ്റ്റേറ്റുകളുടെ ചാഞ്ചാട്ടം റിപ്പബ്ലിക്കൻ പക്ഷത്തിന് അനുകൂലമാണെങ്കിൽ അമേരിക്കയുടെ 47 പ്രസിഡന്റ് ഡൊണാൾഡ് ജോൺ ട്രംപ് എന്ന 78 കാരനായിരിക്കും.